അപ്പൊ എല്ലാ ദേഷ്യവും ഒക്കെ മാറിയില്ലേ? ഇപ്പൊ ദേഷ്യം ഒന്നുമില്ലല്ലോ, ഹോംവർക്ക് ഒക്കെ കുറഞ്ഞു, പഠിക്കാനുള്ള സമയം, കളിക്കാൻ പോവാം, മീൻ പിടിക്കാം അല്ലേ? അപ്പേ ഒരു പാട്ട് പാടാവോ ഞങ്ങൾക്ക് വേണ്ടി? എനിക്കറിയില്ല ടീച്ചറേ, പാട്ട് എനിക്ക് ചേച്ചിയേ. നീ എന്തൊക്കെയാ എന്നെ വിളിക്കുന്നത്? ചേച്ചി, ടീച്ചർ, ചേച്ചി എന്ന് വിളിച്ചാ മതി കേട്ടോ. മാറിപ്പോയാ, കുഴപ്പമില്ല കുഴപ്പമില്ല. അഭയ് ഒരു പാട്ട് പാടി, ഇപ്പൊ 6-ാം ക്ലാസ്സിലല്ലേ, അപ്പൊ എങ്ങനെ വന്നാലും ഒരു പാട്ടൊക്കെ അറിയായിരിക്കുമല്ലോ അഭയ്, കുറച്ച് മാത്രം, ഒത്തിരി. എനിക്കറിയില്ല, ഒന്നും അറിയില്ല. ഞാൻ പാട്ട് സ്കൂളിൽ വരുമ്പോ ഞാൻ ഒഴിവാവല. പാട്ട് സ്കൂളിൽ വരുമ്പോ ഒഴിവായി പോവോ? ഞാൻ, എനിക്ക് ആരെങ്കിലും പാട്ട് ഇഷ്ടാണോ പറയുമ്പോ എനിക്കറിയില്ല, ഞാൻ ടീച്ചർമാരോട് ഇല്ലാന്നാ പറയാ. ആണല്ലേ, എന്നാലും അഭയ് ഓർമ്മയുള്ള ഏതെങ്കിലും ഒന്ന്, അല്ല ഓർമ്മയുള്ള ഏതെങ്കിലും ഒന്ന് മാത്രം. അഭയുടെ വിശേഷങ്ങളല്ലേ അറിയേണ്ടത്, അപ്പൊ അഭയ് പറയണ്ടേ, അല്ലെങ്കിൽ അഭയ് ഒരു പാട്ട് പാടണ്ടേ? എനിക്കറിയില്ല. എന്നാ ഒരു കഥ പറയാവോ, ഒരു ചെറിയ കഥ? അറിയില്ല, കഥ കഥ അങ്ങനത്തെ അങ്ങനത്തെ ഒന്നുമില്ല. എഴുതാനൊക്കെ ഇഷ്ടാ, പാട്ട് എഴുതാന്. ആ പാട്ട് എഴുതുവോ? അപ്പൊ അങ്ങനെ എഴുതിയ ഒരു പാട്ട് വല്ലതും കയ്യിലുണ്ടോ അഭയുടെ? ഇല്ലല്ല, ഒക്കെ വയനാട്ടില. എല്ലാം വയനാട്ടിലാ. അപ്പോ അഭയ് എന്ത് എന്തൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് അഭയ് പാട്ട് എഴുതാറ്? പെട്ടെന്ന് മനസ്സിൽ കാണുന്ന എന്തെങ്കിലും ആണോ, എന്താണ്? ടീച്ചർമാരാദ്യം ബോർഡിൽ എഴുതി തരും പാട്ടിനൊക്കെ കുറിച്ച്. ടീച്ചർമാര് ബോർഡിൽ എഴുതി തരും പാട്ടിനെ കുറിച്ച്? അത് ഞാന് 4-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോളാ. 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ, അപ്പൊ ആ സമയത്തൊക്കെ പാടിയതോ അല്ലെങ്കിൽ എഴുതിയതോ ഒക്കെ ഒരു പാട്ട് മനസ്സിലുണ്ടാവുമല്ലോ അഭയ്? ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്ട് ഏതാ അഭയ്ക്ക്? മലയാളാണ്. അപ്പൊ മലയാളത്തില് കവിതകളൊക്കെ കാണുമല്ലോ, ഇപ്പൊ ഈ പഠിക്കാൻ നേരം ഉണ്ടാവും ഉറപ്പായിട്ടും അഭയ്ക്ക് കവിതയൊക്കെ ഉണ്ടാവും അല്ലേ? പറയൂ, ചിരിക്കണ്ട, പറ. എനിക്ക് ഇഷ്ടം കേരള പാഠാവലിയും അല്ല. ഈ കേരള പാഠാവലിയിൽ എങ്ങനെ വന്നാലും ഒരു കവിതയോ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ ഞങ്ങൾക്ക് അതൊന്ന് കേൾക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അഭയുടെ ഒരു പാട്ട്. എനിക്ക് പാട്ട് പാടാൻ അറിയില്ല. ഓ ശരി ശരി, എന്തായാലും അഭയ് നന്നായി തന്നെ പഠിക്കുക. ദേഷ്യം ഒന്നും കാണിക്കാതെ ടീച്ചർമാരോടും അമ്മയോടും, ഇപ്പൊ അമ്മയൊക്കെ പഠിക്കാൻ പറയുന്നത് എന്തുകൊണ്ടാ, അഭയ് നല്ല മാർക്കോടുകൂടി പാസ്സാവാൻ വേണ്ടിട്ടല്ലേ. അപ്പോ അമ്മയുടെ ദേഷ്യം കാണിച്ചിട്ട് അങ്ങനെ ഒരു വീഡിയോ എടുക്കണോ? അപ്പൊ എന്തായാലും ഇനി മുന്നോട്ട് നന്നായി തന്നെ പഠിക്കുക, നല്ല കുട്ടിയായിട്ട് കളിച്ച് എല്ലാവരോടും സ്നേഹത്തോടു കൂടി നന്നായി തന്നെ വളരുക, സത്യസന്ധമായിട്ട് നിൽക്കുക കേട്ടോ. എല്ലാ വിധത്തിലുള്ള ആശംസകളും ഞങ്ങൾ നേരുകയാണ് അഭയ്ക്ക്, എല്ലാ ഭാവങ്ങളും നേരുകയാണ് കേട്ടോ. ശരി. അഭയ് അവന്റെ സങ്കടങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ഇറക്കുകയും അത് വൈറലാവുകയും ചെയ്തു. ഇപ്പോ ഈ പ്രായത്തിലൊക്കെ ഉള്ള ഒരു കുട്ടികളുടെ മനസ്സ് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിന് വേണ്ട നടപടികൾ കൈക്കൊള്ളാമെന്ന് സർക്കാരും ഏറ്റിട്ടുണ്ട്. അത് അഭയെ സംബന്ധിച്ചോളം ഏത് നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അഭയാണ് നമുക്കിപ്പം ഇത്രയും നേരം വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എത്തിയത്.